ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. നാം ക്ലാസ് ആരംഭിക്കാം. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളിയുടെ ജന്മഗൃഹത്തിൻ്റെ പേര് പ്ലാവത്തറ വീട് എന്നാണ്. ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. 1905 പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരാണ്. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളി. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണ്? 1911. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ ദളിത് വംശജനാണ് അയ്യങ്കാളി. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911. 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളി. 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 90 ലഹള നടന്ന വർഷമേതാണ്? 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 90 ലഹള നടന്ന വർഷം 1915. പുലേ ലഹള, ഊരുട്ടമ്പലം ലഹള എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് 90 ലഹള തന്നെയാണ്. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട്ട് ലഹള നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ്. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട്ട് ലഹള നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചിത്രകൂടം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്ത് ചിത്രകൂടമാണ് അയ്യങ്കാളി സ്മാരകം. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ്. 2019 തിരുവനന്തപുരത്തെ BJT ഹാൾ പുനർനാമകരണം ചെയ്തത് ആരുടെ പേരിലാണ്? അയ്യങ്കാളിയുടെ പേരിൽ. 2019 തിരുവനന്തപുരത്തെ BJT ഹാൾ പുനർനാമകരണം ചെയ്തത് അയ്യങ്കാളിയുടെ പേരിലാണ്. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണ്? കേന്ദ്ര സർവകലാശാല, കാസർഗോഡ്. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല കാസർഗോഡ് ഉള്ള കേന്ദ്ര സർവകലാശാലയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. വാക്ഫടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്തിലാണ്. വീട്ടുപേര് വയലേരി വീടെന്നാണ്. വാക്ഫടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്തിൽ വയലേരി വീട്ടിലാണ്. വാക്ഫടാനന്ദൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വാക്ഫടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണനെന്നും യഥാർത്ഥ നാമം VK ഗുരുക്കൾ എന്നുമായിരുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടത് ആരാണ്? വാക്ഫടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടത് വാക്ഫടാനന്ദനാണ്. കാവ്യ ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ ആരാണ്? വാക്ഫടാനന്ദൻ.
കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ വാഗ്ഫടാനന്ദനാണ്. വാഗ്ഫടാനന്ദൻ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ്? യജമാനൻ, ആത്മവിദ്യാകാഹളം, ശിവയോഗി വിലാസം. വാഗ്ഫടാനന്ദൻ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ്? യജമാനൻ, ആത്മവിദ്യാകാഹളം, ശിവയോഗി വിലാസം എന്നിവയാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഫടാനന്ദൻ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദനാണ്. പിന്നീട് ഈ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം അറിയപ്പെട്ടത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലാണ്. കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഫടാനന്ദൻ. കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഫടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഫടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദനാണ്. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? വാഗ്ഫടാനന്ദൻ. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഫടാനന്ദനാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടുള്ള കാരാട്ട് തറവാട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടുള്ള കാരാട്ട് തറവാടാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം എന്തായിരുന്നു? ഗോവിന്ദൻകുട്ടി. യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു. യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുമായിരുന്നു. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1918 ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ആനന്ദ മഹാസഭ. 1918 ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആനന്ദ മഹാസഭ. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, നിരീശ്വരവാദികളുടെ ഗുരു, പുരുഷസിംഹം എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, നിരീശ്വരവാദികളുടെ ഗുരു, പുരുഷസിംഹം എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ജ്ഞാനകുമ്മി, ആനന്ദ ദർശനം, ആനന്ദകുമ്മി, സിദ്ധാനുഭൂതി, സ്ത്രീ വിദ്യാഭൂഷണി എന്നിവയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ജ്ഞാനകുമ്മി, ആനന്ദ ദർശനം, ആനന്ദകുമ്മി, സിദ്ധാനുഭൂതി, സ്ത്രീ വിദ്യാഭൂഷണി എന്നിവയാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. 1917 സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. 1917 സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 1917 എറണാകുളം ജില്ലയിലെ ചേറായി എന്ന സ്ഥലത്ത് മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. 1917 എറണാകുളം ജില്ലയിലെ ചേറായി എന്ന സ്ഥലത്ത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേറായി. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചേറായി എന്ന സ്ഥലത്താണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ്, കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, ദൈവദാസൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ്, കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ, ദൈവദാസൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്.
കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന സ്ഥലത്താണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന സ്ഥലത്താണ്. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ് ഏതാണ്? സെൻറ്റ് ജോസഫ് പ്രസ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് സെൻറ്റ് ജോസഫ് പ്രസ്സാണ്. ഈ പ്രസ് 1846 സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സ്ഥാപിച്ചത് മാന്നാനത്താണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1986 ഫെബ്രുവരി 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8 ആണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2014 നവംബർ 23. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23 ആണ്. ചാവറ അച്ഛൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഏതാണ്? സെൻറ്റ് ജോസഫ് പള്ളി, മാന്നാനം. ചാവറയച്ചൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി മാന്നാനത്തെ സെൻറ്റ് ജോസഫ് പള്ളിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കൂനമ്മാവ് മഠം, നളാഗമം, ധ്യാനസല്ലാപങ്ങൾ, ആത്മാനുതാപം, 40 മണിയുടെ ക്രമം, 0 മലബാർ സഭയുടെ കലണ്ടർ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കൂനമ്മാവ് മഠം, നളാഗമം, ധ്യാനസല്ലാപങ്ങൾ, ആത്മാനുതാപം, 40 മണിയുടെ ക്രമം, 0 മലബാർ സഭയുടെ കലണ്ടർ എന്നിവയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? വാഴത്തട വിപ്ലവം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവം എന്ന പേരിലാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.